ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിനീസ് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെമ്മീൻ ഫ്രൈ അല്ലെങ്കിൽ ചെമ്മീൻ വരട്ടിയതാണ്. അപ്പം നമുക്ക് നോക്കാം ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന്. ചെമ്മീൻ നന്നായി ക്ലീൻ ചെയ്ത് 1/2 കിലോ. പിന്നെ വേണ്ടത് സവാള നീളത്തിലരിഞ്ഞത് 1 എണ്ണം, പച്ചമുളക് നെടുകെ പിളർന്നത് 3 എണ്ണം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, കുറച്ച് കറിവേപ്പില, വെളിച്ചെണ്ണ 4 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാൻ ആവശ്യമായത്. നമുക്കിനി നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യമായി നമുക്ക് ഈ ചെമ്മീനിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റി വെക്കാം. നമുക്കിനി ഒരു പാൻ ചൂടാക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം, പച്ചമുളക് ചേർത്ത് കൊടുക്കാം, കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ലേശം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വഴഞ്ഞതിന് വേണ്ടിയാണ് അരി ചെയ്യുന്നത്. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിനി ഇത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. നമ്മളിത് വേഗം വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റോളമായി. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. നമ്മളിതിലേക്ക് അല്പം പോലും വെള്ളം ചേർത്തില്ലായിരുന്നു. ചെമ്മീനിൽ നിന്ന് ഊറി വന്ന വെള്ളമാണ് ഈ കാണുന്നത്. നമുക്കിനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ചെമ്മീൻ കുക്ക് ചെയ്യുമ്പോഴേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിക്കൊന്ന് കുക്ക് ചെയ്യരുത്. അപ്പൊ ഇതിന് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ടു നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. കണ്ടില്ലേ, അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഫ്രൈയുടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടില്ലേ, അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങളുടെ കമൻസ് തീർച്ചയായിട്ടും അറിയിക്കണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.